ബാർബിക്യൂവിന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ആ ബീഫ് സ്റ്റേക്ക് ഞാൻ നല്ല റൗണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ബാക്കി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഒലിവ് ഓയിൽ, സോൾട്ട്, വൈറ്റ് പെപ്പർ പൗഡർ, പിന്നെ മസ്റ്റേർഡ് പേസ്റ്റ്, ഇതെല്ലാം കൂടെ നമുക്കിതൊന്ന് പരട്ടി ഒരു 1/2 അവർ വെച്ചിട്ട് വേണം ബാർബിക്യൂവിൽ ഗ്രില്ല് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് പരട്ടി വെച്ചിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പം ആ ബീഫ് സ്റ്റേക്ക് ഞാനെല്ലാം മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു മിനിമം ഒരു 15 മിനിറ്റ് ഇരിക്കണം. നമുക്ക് തലേദിവസം വേണമെങ്കിൽ ചെയ്ത് വെക്കാം. ഇങ്ങനെ മാറിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് ബാർബിക്യൂ പോലെ ഉണ്ടാക്കി എടുക്കാനായിട്ട് നല്ലതാണ്. ഇനി അത് ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ചെമ്മീൻ ബാർബിക്യൂ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ലിസാസ് ഫ്ലേവേഴ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ അതിനാവശ്യമുള്ള അതിപ്പോൾ അത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാനൊരു 20 നല്ല വലിയ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് വിത്ത് സ്കിന്നോടെയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ നടുക്കൂടെ ഇങ്ങനെ കത്തി വെച്ച് മുറിച്ച് അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-20 ചെമ്മീൻ ഞാൻ ഇങ്ങനെ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരച്ചത് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ ആവശ്യത്തിന് ഉപ്പ്, നാരങ്ങാനീര്, ഓയില്. ഇത്രയും നമുക്ക് പരട്ടി ഒരു 15-20 മിനിറ്റ് വരെ ചെമ്മീൻ വെക്കണം. എന്നിട്ട് നമുക്ക് ബാർബിക്യൂവിൽ ഗ്രില്ല് ചെയ്ത് എടുക്കാം. ചിക്കൻ ബാർബിക്യൂ ചെയ്യുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അപ്പോൾ ഞാൻ ദേ ഒരു 6 ചിക്കൻ ഹോൾ ലെഗ്സ് നല്ല വൃത്തിയായിട്ട് കഴുകി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ബേസിൽ ലീവ്സ് 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞത്, നമ്മുടെ ലെമൺ ലീവ്സ് ചെറുതായിട്ട് അരിഞ്ഞത് 2 എണ്ണം, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്, ഓയിസ്റ്റർ സോസ് 1 ടേബിൾ സ്പൂൺ, സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, സെസമി ഓയിൽ 1 ടേബിൾ സ്പൂൺ, പിന്നെ നമ്മുടെ സാധാരണ ഓയിൽ 1 ടേബിൾ സ്പൂൺ. പിന്നെ ഞാനിതിവിടെ ഒരു പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ലെമൺ ഗ്രാസ്, ഒണിയൻ, സെലറി, ഇതെല്ലാം കൂടെ അരച്ച് പേസ്റ്റാക്കി അതിൻ്റെ ജ്യൂസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിലാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത്. പിന്നെ നാരങ്ങാനീര്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാത്തിലും നമ്മൾ ആ ചിക്കൻ ആ ജ്യൂസിൽ മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വെച്ചിട്ട് എങ്ങനെയാണ് ബാർബിക്യൂ ഗ്രില്ല് ചെയ്ത് എടുക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതൊരു തായ് സ്റ്റൈൽ മാരിനേഷനാണ്. നല്ല എരിവും സെലറിയും ലെമൺ ഗ്രാസിൻ്റെ ഒക്കെ ടേസ്റ്റ്, ലെമൺ ലീവ്സിൻ്റെയും ബേസിൻ്റെ എല്ലാം നല്ലൊരു ടേസ്റ്റ് വരും. അപ്പം നല്ല ഒരു വെറൈറ്റി ടേസ്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ പറ്റുന്നവരെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ മാരിനേഷൻ ചെയ്തിട്ട്. ബാർബിക്യൂ സ്റ്റാൻഡിൽ ഞാൻ ദേ കരിയൊക്കെ ഇട്ട് അതൊന്ന് കത്തിക്കാൻ പോവാണ്. നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചെമ്മീനും സ്റ്റേക്ക് ബീഫും ചിക്കനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കത്തിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ ചുട്ടെടുക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ബാർബിക്യൂ സ്റ്റാൻഡിൽ തീയൊക്കെ കത്തിച്ച് ചുടാനൊക്കെ ആയിട്ട് തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജോജി പറയുമായിരുന്നു 1/2 മണിക്കൂർ ആകും ഇത് കത്തി. അപ്പം നമ്മൾ ബാർബിക്യൂ ചെയ്യുമ്പോൾ ഒരു 1/2 അവർ മുമ്പ് ഇത് കത്തിക്കാൻ വെക്കണം. എന്നാലേ കനലായിട്ട് നമുക്ക് കിട്ടിയിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുള്ളേ. ഇപ്പം ചിക്കൻ വെന്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ബാർബിക്യൂ സ്റ്റാൻഡിൽ ദേ ചിക്കൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ബാർബിക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചിക്കൻ ഒരു സൈഡായിട്ടുണ്ട്, ഒരു 1/2 കുക്കായിട്ടുള്ളൂ. ഞാൻ കാണാൻ വേണ്ടിയിട്ട് അടുപ്പിൻ്റെ അടുത്തുനിന്ന് മാറ്റിയെടുത്തതാണ്. ഇനി ഒന്നും കൂടെ അതിനകത്തോട്ടൊന്ന് വയ്ക്കാൻ പോവാം. ചെമ്മീൻ ഗ്രില്ല് ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സ്റ്റേക്ക് ബീഫ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എല്ലാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഗ്രില്ല് വെച്ച് ബാർബിക്യൂ ചെയ്ത് എടുക്കാം. ഇതാ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഇതാ ബാർബിക്യൂ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാജൻ, ജോജോ,
Reena, Yasir, ഞങ്ങൾ ബാർബിക്യൂ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഫ്രണ്ട്സൊക്കെ പതുക്കെ സെർവ് ചെയ്ത് എടുത്ത് കഴിച്ചു തുടങ്ങി.